ആണ് വെളിച്ചനായിട്ട് വെളിച്ചന്റെ പേര് ശ്യാം എന്നാണ് ആൻഡ് വെളിച്ചൻ ഇവിടെ ഒരുപാട് നാളായിട്ട് ഉള്ള ആളാണ് ആൻഡ് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സൺ ആണ് അപ്പോൾ ഇവിടെ റംഗോളി കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും സ്വാതി അതൊക്കെ കണ്ടു ഞങ്ങൾക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഔട്ട്സൈഡേഴ്സിന് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോൾ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു കോവിഡ് സിറ്റുവേഷനിലുള്ള ഈ ഒരു ദിവാലി സെലിബ്രേഷൻ അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വെളിച്ചൻ അവരുടെ സമയത്തൊക്കെ ഉള്ള ആ ഒരു കാലഘട്ടത്തിലുള്ളതും കൊച്ചിയിലൊക്കെ എങ്ങനെയാണ് ദിവാലി സെലിബ്രേറ്റ് ചെയ്തതെന്നൊക്കെ ഉള്ളത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യായിരുന്നു അപ്പോൾ വെളിച്ചൻ എന്താ പറഞ്ഞതെന്നൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് കേട്ട് നോക്കാം ഒരു ചെറിയ ചിറ്റ്ചാറ്റ് സെക്ഷൻ ആണ് ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടു നോക്കിയിട്ട് വരൂ അല്ലെ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഈ പ്രാവശ്യത്തെ ദിവാളി സെലിബ്രേഷൻ ഒക്കെ ഈ പ്രാവശ്യം എല്ലാം അടിപൊളിയായിരുന്നു കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും വർഷമായിട്ട് ഇത്ര ഇതില് ദിവാളി സെലിബ്രേറ്റ് ചെയ്യുന്നത് ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ റംഗോലി കോമ്പറ്റീഷനും ഈ ലൈറ്റ്സും ഇതൊക്കെ കാണുന്നത് സോ അത് ഭയങ്കര ഡിഫറെന്റ് ഒരു ഇതായിരുന്നു കൂടാതെ വരുമ്പോ നമുക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു സ്വീറ്റ് ഡിഷും നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി തന്നു അത് നല്ല യമ്മി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഡിഫറെന്റ് ആയിരുന്നു ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സഞ്ജിത ആ ഭാഗത്തൊക്കെ എങ്ങനെയായിരുന്നു ദിവാലി സെലിബ്രേഷൻ അതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങള് ഫോർട്ട് കൊച്ചിക്കാർക്ക് ദീപാവലി അത്ര വലിയൊരു ഭയങ്കര ഒരു ആഘോഷമുള്ള ഒരു ഫെസ്റ്റിവൽ ആയിരുന്നിട്ടില്ലെങ്കിൽ പോലും കൊച്ചിക്കാർക്ക് എന്നും ആഘോഷങ്ങളോട് വളരെ താല്പര്യമുള്ള ആളുകള് അപ്പോ നമ്മള് എല്ലാ കൾച്ചറുകളുടെയും ഇത് ഈ ഫെസ്റ്റിവൽസ് നമ്മൾ ആഘോഷിക്കും അത് ഒരു കമ്മ്യൂണിറ്റി ഭേദമില്ലാതെ തന്നെ എല്ലാ കൾച്ചറിന്റെയും ഇത് ആഘോഷിക്കും അപ്പൊ എനിക്കിപ്പോ ഓർമ്മയിൽ നിന്നിട്ട് എടുക്കാൻ പറ്റുന്നൊരു ഇത് ആലോചിച്ചു കഴിഞ്ഞാല് ഞാൻ ബ്രിട്ടോളിൽ പഠിക്കുമ്പോ എന്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഈ കേത്തനാർ ജോഷി ലാലു ബൻസാലി നിർമ്മൽ ഷാൻ ഒക്കെ പറഞ്ഞത് അപ്പൊ ഇവര് ഗുജറാത്തികളും ഉണ്ട് ഷാ എല്ലാം ഗുജറാത്തികളും മറ്റേ ജോഷിയും ഇവരൊക്കെ രാജസ്ഥാനികളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ഇവരെല്ലാവരും കുറച്ച് എഫ്ലുവൻറ്റ് ഫാമിലീസ് എന്നൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ സൈക്കിളിൽ ഗുജറാത്ത് സ്കൂളിൽ അങ്ങോട്ടൊക്കെ പോകും അപ്പോൾ ഈ ഗുജറാത്തികളുടെയും രാജസ്ഥാനികളുടെയും ഒക്കെ ഒരു വലിയ സെറ്റിൽമെൻ്റ് ആണ് ഈ മട്ടാഞ്ചേരി ആ പാലസ് റോഡ് ഭാഗങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ രണ്ടു മൂന്ന് സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് ഒന്ന് കൃഷ്ണ കേഫ് എന്ന് പറഞ്ഞ നല്ല കേഫ് ഉണ്ട് അവിടെ നല്ല മസാല ദോശ കിട്ടും റോസ് മിൽക്ക് എന്ന് പറഞ്ഞ് തന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് റോസ് മിൽക്ക് അത് കിട്ടുമായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു റിമംബറൻസ് ഉള്ളത് പിന്നീട് അവിടെ ഉള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള സേട്ടുമാർ പെൺകുട്ടികളാണ് കാരണം അവര് അണിഞ്ഞൊരുങ്ങി ഈ ദീപാവലി സമയത്തൊക്കെ അവരുടെ ദിയ വീടുകളിലൊക്കെ ദിയൊക്കെ കത്തിച്ചിട്ട് അവരണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോഴത്തേക്കൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള നമുക്കൊക്കെ ഇത് കാണുന്ന രസമുള്ളൂ അപ്പൊ അത് ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഇപ്പോഴും നമുക്ക് കിട്ടുന്നത് പിന്നീട് ഗുജറാത്ത് സ്കൂളിന്റെ ഓപ്പോസിറ്റ് അതാണ് ഏറ്റവും വലിയൊരു ഇത് കാരണം നമ്മൾ ഗുജറാത്ത് സ്കൂളിന്റെ അവിടെ പോകുന്നത് എന്ന് പറയുന്നത് ബ്രിട്ടോ സ്കൂള് ആൺപിള്ളേർ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ് സ്കൂളിൽ ആൺപിള്ളേരും പെൺപിള്ളേരും ഉണ്ട് അപ്പൊ എന്താ വെച്ചാൽ പെൺകുട്ടികളെ കാണുകയും ചെയ്യാം അപ്പൊ ആ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇതാവും അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മള് അവിടെ പോകുന്നത് അപ്പൊ ഈ ചില ദിവസങ്ങളിലെ നല്ല ചാറ്റ മഴയുണ്ടാവും അപ്പൊ ഈ ചാറ്റ മഴയുള്ളപ്പോഴത്തേക്ക് ഈ ദീപാവലി സമയം എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഒക്ടോബർ നവംബർ സമയങ്ങളിലാണ് വരുന്നത് അപ്പൊ ഇത്തിരി തണുത്ത അന്തരീക്ഷവും ഒരു ചാറ്റ മഴയും അപ്പൊ വൈകുന്നേരങ്ങളിൽ ഈ ശാന്തിലാലസ് മിഠായി വാല എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് അപ്പൊ ഈ മിഠായി വാല എന്ന് പറഞ്ഞ ആള് എന്നോ രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അയാള് നന്നായിട്ട് മലയാളം സംസാരിക്കും പക്ഷേ എന്ന് രാജസ്ഥാനിൽ നിന്ന് വന്നു നമുക്കറിയാൻ പാടില്ല പുള്ളി മിഠായി തിന്ന് 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 പുള്ളി ഒരു മിഠായി ഫാക്ടറി ആയി മാറിയിട്ടുള്ള ഒരു മനുഷ്യൻ അടുപ്പിനെ ഈ മിഠായി വാലയുടെ ഷോപ്പിലാ ഈ കാട്ടിയ പിന്നെ ജിലേബി ഒരു പ്ലേറ്റ് ജിലേബിയും ഒരു പ്ലേറ്റ് കാട്ടിയും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിലൊരു ചട്നിയും കൂടെ ഉണ്ടാവും അപ്പൊ ഇത് ഈ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഈ നല്ല ചൂട് ജിലേബി അതിൻ്റെ കൂടെ ക്രിസ്പി ആയിട്ടുള്ള ഈ പപ്പടക്കാട്ടിയ അത് പിന്നെ നല്ല മസാല ടീ ചെറിയ ചെറിയ കപ്പിൽ തന്നെ ചായയാണ് പക്ഷെ നല്ല നല്ല സ്ട്രോങ് മസാല ടീ അപ്പൊ ഇതെല്ലാമാണ് ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഈ ദീപാവലിനെ കുറിച്ചിട്ടുള്ളത് കാരണം ഈ കൊച്ചിയൻ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഇന്നിപ്പോ നമ്മൾ ദുബായിലൊക്കെ ഇഷ്ടംപോലെ നാഷണാലിറ്റീസ് മിംഗിൾ ചെയ്ത് ഇന്റർമിംഗിൾ ചെയ്ത് താമസിക്കുന്നു പറയുന്നത് പോലെ
വളരെ വർഷങ്ങൾക്ക് മുൻപ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അത്തരം നാഷണാലിറ്റീസ് ഇന്റർമിംഗിൾ ചെയ്തിട്ട് നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള ആളുകൾ ഇന്റർമിംഗിൾ ചെയ്ത് താമസിക്കുന്ന സ്ഥലമാണ് കൊച്ചി. അപ്പൊ കൊച്ചിയുടെ സാംസ്കാരിക പശ്ചാത്തലം വളരെ ഗ്രേറ്റ് ആണ്. അപ്പൊ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഒക്കെയാണ് നമുക്ക് ഈ ദീപാവലി ആയിട്ട് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെയാണ് വെളിച്ചൻ ഷെയർ ചെയ്ത വെളിച്ചൻ്റെ ദിവാലി മെമ്മറീസ്. ഇനി നിങ്ങൾ കാണുന്നത് അവിടുത്തെ രംഗോലി കോമ്പറ്റീഷൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ദിവാലി സെലിബ്രേഷൻ ഡേ വൺ. അപ്പോൾ ഞങ്ങൾ ലക്ഷ്മിയെ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെലിബ്രേഷനെ. പക്ഷേ നമ്മൾ അത് നെക്സ്റ്റ് ടു വീഡിയോസിൽ കോമ്പൻസേറ്റ് ചെയ്തതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഡേ സെലിബ്രേഷൻ ആയിട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യൂ. ടിൽ ദെൻ ബൈ ബൈ.